മീഡിയ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എൻ്റെ പേര് അമൻ. ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് യു പി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് ഊർജം അഥവാ എനർജി എന്നാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണ് ഊർജം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കുന്നത് നമുക്ക് ഊർജം ലഭിക്കണം. അപ്പൊ എന്താണ് അടിസ്ഥാന ശാസ്ത്രത്തിൽ ഊർജം എന്ന ടേം കൊണ്ട് അർത്ഥമാകുന്നത് അഥവാ എനർജി എന്ന ടേം കൊണ്ട് അർത്ഥമാകുന്നത് എന്നാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അത് നമുക്ക് ഊർജം എന്തെന്ന് പഠിക്കും. ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ട്, ഈ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ കഴിവിനെയാണ് ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ കഴിവിനെയാണ് ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ചെയ്യാൻ ആവശ്യമായ കപ്പാസിറ്റി, അതിനെയാണ് എനർജി എന്ന് പറയുന്നത്. ഈ എനർജിയെ നമ്മൾ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്നും ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്നും. സ്ഥിതികോർജം ഗതികോർജം രണ്ട് ടേമുണ്ട്, രണ്ട് ടൈപ്പ് ഊർജമുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണ് സ്ഥിതികോർജം എന്ന് പഠിക്കാം. സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പഠിക്കാം. സ്ഥിതികോർജം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ഉണ്ടാവുന്ന ഊർജത്തെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജത്തെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ തെങ്ങിന്റെ മുകളിൽ തേങ്ങ നിൽക്കും. അപ്പൊ തേങ്ങ ഒരു ഹൈറ്റിൽ ഒരു ഒരു ഉയരത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ അതിന് അതിന്റെ സ്ഥാനം മൂലം അതിനൊരു ഊർജം ലഭിക്കും, അതിനെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ദ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു വസ്തുവിന് അതിന്റെ പൊസിഷൻ മൂലം ഒരു എനർജി ലഭിക്കുന്നുവെങ്കിൽ അതിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ദ എനർജി ഡ്യൂ ടു പൊസിഷൻ ഓഫ് ദ ബോഡി ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഇനി നമുക്ക് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്നത് ഗതികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജത്തെയാണ് ഗതികോർജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജത്തെയാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ഇസ് ദ എനർജി ഡ്യൂ ടു മോഷൻ ഓഫ് ദി ബോഡി. ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജത്തെയാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. ഇപ്പൊ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നു, അപ്പൊ വാഹനങ്ങൾക്ക് ചലനമുണ്ട്, അപ്പൊ അവർക്കൊരു വാഹനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, ഒരു ഊർജം ലഭിക്കുന്നു, അതിനെയാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഊർജം. ഊർജം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ കഴിവിനെയാണ് ഊർജം അഥവാ എനർജി. കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. എനർജിയെ പ്രധാനമായും രണ്ടായി തന്നിരിക്കുന്നു, സ്ഥിതികോർജം എന്നും ഗതികോർജം എന്നും. പൊട്ടൻഷ്യൽ എനർജി എന്നും കൈനറ്റിക് എനർജി എന്നും. സ്ഥിതികോർജ്ജത്തിന് പറയുന്നത്, സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് അതിന്റെ പൊസിഷൻ മൂലം അഥവാ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജത്തെയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഗതികോർജ്ജം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജത്തെയാണ് ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി. ദ എനർജി ഡ്യൂ ടു പൊസിഷൻ ഓഫ് ദി ബോഡി ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ദ എനർജി ഡ്യൂ ടു മോഷൻ ഓഫ് ദി ബോഡി ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.